സോ അങ്ങനെ ഫൈനലി നമുക്ക് മാർവലിന്റെ ലോക്കിയുടെ സീസന്റെ രണ്ടാം ഭാഗം നമുക്ക് ലഭിച്ചിരിക്കുക തന്നെയാണ് എനിക്കറിയാം നിങ്ങളെ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മാർവലിന്റെ ഏതൊരു ടി വി ഷോയെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിലും ഒബ്വിയസ്ലി അതൊരു എന്താ പറയണ്ട ആ ഒരു ക്വാളിറ്റി താഴത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സീക്രട്ട് ഇൻവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ മേർവാൾ ഒത്തിരിയധികം രീതിയിലുള്ള ടി വി സീരീസ് ഇറക്കുമ്പോൾ തന്നെയും അവിടെ എപ്പോഴും ഒരു എക്സെപ്ഷനായിട്ട് നിന്നിട്ടുള്ള ഒരു സീരീസ് തന്നെയായിട്ടാണ് എനിക്ക് ലോക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മേർവാളിൻ്റെ വേറെ കുറെ സീരീസൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് മൂൺ നൈറ്റ് ഇഷ്ടമായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ അത് ഓരോരുത്തർക്ക് എന്താ പറയേണ്ടത് നമുക്ക് ഓരോരുത്തർക്ക് എന്ത് ഇഷ്ടം എന്നുള്ളൊരു കാര്യം ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്നാലും എനിക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് മാർവനിൽ ഏതൊരു ടി വി സീരീസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കി പറയാതെ വേറൊരു സീരീസും പറയുമെന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും ഒരു ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് തന്നെയായിരുന്നു ലോക്കി സീരീസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിൻ്റെ ആ ഒരു സീസൺ വൺ അത്ര നല്ല രീതിയിൽ തന്നെ സോളിഡും കൂടി തന്നെയായിരുന്നു പിന്നെ മാർവലിൻ്റെ ആ ഒരു മൾട്ടിവേഴ്സ് കൺസെപ്റ്റും കൂടി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ലോക്കി തന്നെയായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും എക്സൈറ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം റീസൺസ് ഉണ്ടായിരുന്നു സോ നമുക്ക് എല്ലാവർക്കും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സീസൺ ടു എന്നൊരു കാര്യം സോ ലോക്കി സീസൺ ടു എങ്ങനെയുണ്ട് ലോക്കിയുടെ സീസൺ ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ ആൻഡ് ആദ്യത്തെ എപ്പിസോഡ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എങ്ങനെയായിരിക്കണം ഒരു സീസൺ ടു സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാം പിന്നീട് നിങ്ങൾ ആസ് എ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിനകത്ത് മൊത്തം നമുക്ക് ആറ് എപ്പിസോഡായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആൻഡ് ഈ പറയുന്ന ആറ് എപ്പിസോഡും വീക്ക്ലി ബേസ്ഡ് ആയിട്ടാണ് അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ചായിരിക്കും നമുക്ക് ലഭിക്കാനും പോകുന്നത് തന്നെ ഇനി സീസൺ ടുവിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്താണോ നമ്മൾ സീസൺ വണ്ണിൻ്റെ എൻഡിങ്ങിൽ കണ്ട അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ചെറിയ രീതിയിൽ എനിക്കൊരു പ്രോബ്ലം തോന്നി തോന്നിയെന്നുള്ളൊരു കാര്യം ആദ്യത്തെ എപ്പിസോഡിൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ വൺ എൻഡ് ചെയ്തത് വലിയൊരു ക്ലിഫ് ഹാങ്ങറിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു കണ്ടിന്യൂഷൻ വിചാരിച്ച് നമ്മൾ ഈ ഒരു സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തില്ല ആ ഒരു കണ്ടിന്യൂഷനിലേക്ക് അവർ കണ്ടിന്യൂഷനിൽ നിന്ന് അവർ ഡൈവേർട്ടായി പോയതുപോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് മേ ബി ചിലപ്പോൾ സീസൺ വണ്ണിൻ്റെ ക്രിയേറ്റേഴ്സ് വേറെ ഒരു ടീമായിരുന്നു ഇതിനകത്ത് സീസൺ ടുവിലേക്ക് വന്നപ്പോൾ മൊത്തം ഒരു പുതിയൊരു ക്രിയേറ്റീവ് ടീമാണ് നമുക്ക് ലോക്കിയുടെ സീസൺ ടുവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് സീസൺ ടു അവർ ടോട്ടലി അതായത് ഒരു കണ്ടിന്യൂഷൻ അവർ കാണിച്ചിട്ടുണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും ഇത് ഇതിൻ്റേതായ രീതിയിൽ ഒരു സെപ്പറേറ്റ് പ്ലോട്ട് എന്നുള്ള രീതിയിൽ കാണിക്കാനാണ് അവർ കുറച്ചും കൂടി കൂടുതൽ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം അതുകൂടാതെ മൾട്ടിപ്പിൾ പ്ലോട്ട് ലൈൻ അവരിനകത്ത് കിക്ക് ഓഫും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ എപ്പിസോഡിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കയ പിന്നെ ഈ നമ്മൾ ഓൾറെഡി സീക്രട്ട് ഇൻവേർഷിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് മാർവലൊരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് സീക്രട്ട് ഇൻവേർഷനിൽ ഉദ്ദേശിച്ചത് അത് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ഡാർക്കർ ടോൺ ആണ് ഏകദേശം അതേപോലെ തന്നെ ഒരു ഡാർക്കർ ടോൺ നമുക്ക് ലോക്കിയുടെയും സീസൺ ടൂയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സീസൺ വണ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് എന്താണ് എനിക്ക് തോന്നി അത് തന്നെ നമ്മുടെ ക്യാരക്ടർ ലോക്കി നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഹീസ് ഗോഡ് ഓഫ് മിസ്ചിഫ് എന്താ പറയണ ഗ്ലോറിയസ് ടൈം സോ ബേസിക്കലി ലോക്കി സത്യം ഒരു ഹീറോ എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ലോക്കി ഒരു ആന്റി ഹീറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സോ ആന്റി ഹീറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് എത്രത്തോളം ഒരു ഡാർക്കർ പ്ലോട്ട് ഒരു അഡ്വാൻറ്റേജ് ആകും എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇനി വരാൻ പോണ എപ്പിസോഡ്സിൽ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പിന്നീട് സീസൺ ടുവിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീസണിൽ നമുക്ക് ആ ഒരു മോർബിയസിന്റെയും ലോക്കിയുടെയും ആ ഒരു ക്ടർ കെമിസ്ട്രി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് സിൽവി പ്ലസ് ലോക്കി എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റാർട്ട് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിനകത്ത് കുറച്ചും കൂടി കൂടുതൽ അവർ നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത് മോർബിയസിൻ്റെയും അതുകൂടാതന്നെ ലോക്കിയുടെയും ഒരു കെമിസ്ട്രി തന്നെയായിരിക്കുന്ന ഒരു കാര്യമാണ് അത് അവർ സൂപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഓരോ അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക അപ്പോൾ സിൽവിക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് കാരണം ഫസ്റ്റ് സീസൺ കുറച്ചും കൂടി കൂടുതൽ അവരുടെ റൊമാൻറ്റിക് സൈഡും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സീസൺ ആ ഒരു രീതിയിലേക്ക് പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ കണ്ടിട്ട് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ ചിലപ്പോൾ പോവുമായിരിക്കാം പറയാൻ പറ്റില്ല കാരണം ഇനിയും കുറെ എപ്പിസോഡ് വരാനുണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒബിയസ്ലി എന്നോട് ചോദിക്കുന്നത് തന്നെയാണ് മറ്റേ ക്ലിഫ് ഹാങ്ങർ അതിനെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് ജോണതൻ അതിന് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ജോണൻ മേജേഴ്സിന് മാർവോല് എന്താണെങ്കിലും കട്ട് ചെയ്തിട്ടില്ല ക്യാങ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നിന്ന് തന്നെ ആൻഡ് ഈ ഒരു സീരീസിനകത്ത് നമുക്ക് വിക്ടർ ടൈമിലിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിനി വരാൻ പോണ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ജോർദാൻ മേജേഴ്സിൻ്റെ ഒരു വലിയൊരു കിട്ടിലിൻ്റെ ഒരു സ്ട്രോങ് പെർഫോമൻസ് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമുക്ക് കോൺടം മേനയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈവൻ ദോ ആ സിനിമയുടെ പ്ലോട്ട് അത്ര സൂപ്പറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നിരുന്നാലും പുള്ളിക്കാൻ്റെ പെർഫോമൻസ് പോലെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇനി ലോക്കി സീരീസിനകത്ത് ഒരു വില്ലനുണ്ട് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരാൻ പോണ എപ്പിസോഡിനകത്ത് കുറച്ചും കൂടി കൂടുതൽ ഈ പറയുന്ന വിക്ടർ ടൈമിൽ അല്ലെങ്കിൽ ക്യാങ്ങിൻ്റെ ക്യാരക്ടറെ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെ സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ക്യാരക്റ്റേഴ്സിനെ കുറിച്ച് എനിക്ക് എന്താണെങ്കിലും സീസൺ ടുവിലെ കുറിച്ച് പറയാനുള്ളത് തന്നെ അതുകൂടാതെ വേറെയും കുറേ പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ സിനിമ ആ ടൂ എന്തായിരുന്നു ആ ഒരു ടൈമിലെ മറ്റേ ടൈം ട്രാവൽ ഉള്ള സിനിമ ടൈം ട്രാവൽ അല്ല മൾട്ടിപേഴ്സിലെ സിനിമ അതിനകത്തെ പുള്ളി അതേപോലെയൊക്കെ കുറേ പുതിയ ക്യാരക്ടേഴ്സ് നമുക്കിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സോ ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ ടോം ആണെങ്കിലും ഹിഡിൽസനാണെങ്കിലും അതുകൂടാതെ ഓവൻ വിൽസൺ ആണെങ്കിലും എല്ലാവരും ഒരു കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു പൈലറ്റ് എപ്പിസോഡിൽ നമ്മളെ കാണിച്ചു തന്നിട്ടും ഉള്ളത് സോ ഇനി എനിക്ക് സീസൺ ടു ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിലേക്ക് നമുക്ക് പോകാം അത് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് തന്നെയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു പ്ലോട്ട് കുറച്ചും കൂടി ഒരു ഡാർക്കർ ടോൺ ടോണാണെന്ന് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് അത് കൂടാതെ തന്നെ കുറച്ചും കൂടി ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലൈൻ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സീസൺ വൺ എൻഡ് ചെയ്ത ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങറിൽ നിന്ന് തന്നെയാണ് സോ ഒബിയസ്ലി ഏതൊരു ഫാനും ഈ ഒരു പുതിയ സീസൺ കാണാൻ പോകുമ്പോഴത്തേക്ക് എനിക്കറിയണം അതിനുശേഷം എന്തായി ഇപ്പം എന്താ സംഭവിക്കണം അങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഡിസപ്പോയിൻറ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂറ്റി ഒരു രീതിയിലുണ്ട് പക്ഷേ അത് സീസൺ ടു സീസൺ ടു ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ഇവരിനകത്ത് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്റ്റോറി പ്ലോട്ട് ലൈൻ അവർ ഇതിനകത്ത് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് എന്താണെങ്കിൽ ഈ ആദ്യം നമുക്ക് ലഭിച്ചിട്ടുള്ള എപ്പിസോഡ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അതവർക്ക് എന്താ പറയണ്ടത് ഒരു ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല അത് ഞാൻ നേരത്തെ പറയാം നെവർ ജഡ്ജ് എ ബുക്ക് ബൈറ്റ്സ് കവർ എന്നുള്ളൊരു കാര്യം കാരണം എനിക്കറിയാം ഇനി വരാൻ പോണ ഇനി വരാൻ പോണ എപ്പിസോഡിനകത്ത് അവർക്ക് ഫിക്സ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കിത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ലോക്കിയുടെ സീസൺ ടുവിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സീസൺ കണ്ടോ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുവോ തന്നെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ് നമ്മളിപ്പോൾ ഒരു റേറ്റിംഗ് കൊടുക്കുന്നില്ല കാരണം റേറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും ഈ എപ്പിസോഡ്സ് എല്ലാം ഇറങ്ങണം എന്നാൽ മാത്രമേ നമുക്കൊരു ഫൈനൽ കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ സീസൺ വൺ ചെയ്തതുപോലെ ഇൻഡിവിജ്വൽ എപ്പിസോഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും ചെയ്യാതെ തന്നെയാണ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ് സോ സ്റ്റേസം സി എപ്പിസോഡ്